ഏകദൈവ വിശ്വാസം ഏകഗ്രന്ഥം ഏക അന്ധ്യപ്രവാചകൻ പ്രാർത്ഥനകളുടെയും കാര്യത്തിൽ മറ്റ് കൂട്ടിച്ചേർക്കലുകളൊന്നും ആവശ്യമില്ലാത്തവണ്ണം സമ്പൂർണമായി അവതരിപ്പിക്കപ്പെട്ട ഒരു മതം ഈ ഭൂമിയിലെ ജീവിതത്തെ സംബന്ധിച്ച് നടക്കുന്നതിനും ഇരിക്കുന്നതിനും കാശ് സമ്പാദിക്കുന്നതിനും ചിലവാക്കുന്നതിനും എന്തിന് മറ്റുള്ളവർ പരിഹസിക്കുമെങ്കിലും ശുചിമുറിയിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനുമടക്കം ആയിരിക്കണമെന്ന് അതിൻ്റെ സൂക്ഷ്മത നിർദ്ദേശിച്ച മതം എന്നാൽ ഇന്ന് ഈ ഏകദൈവ വിശ്വാസത്തെ വ്യത്യസ്തരായ ഓരോ മുതലാളിമാരും വ്യത്യസ്ത രീതിയിലുള്ള സംഘടനകൾ ഉണ്ടാക്കി ആ സംഘടനകൾക്കകത്ത് തന്നെ ഉപസംഘടനകൾ ഉണ്ടാക്കി ആ ഉപസംഘടനകൾക്കകത്ത് തന്നെ വ്യക്തി കേന്ദ്രീകൃതമായ കൂട്ടങ്ങൾ ഉണ്ടാക്കി ഗുണ്ടാ തരീക്കത്ത് മുതൽ പിരിവു തരീക്കത്ത് വരെ ഉണ്ടാക്കി ഒരു മതത്തെ അവഹേളിക്കുകയും അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എന്നെ കേൾക്കുന്ന ഓരോ സംഘടനയുടെയും ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വ്യതിരക്തമായ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചോളൂ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ള വാദങ്ങൾ പറഞ്ഞോളൂ പക്ഷേ ഒരിക്കലും അത് പറഞ്ഞ് കൂട്ടത്തിലുള്ള ഒരു വിശ്വാസിയെ കാഫിറാക്കി മുഷ്രിഖാക്കി അങ്ങനെയാക്കി ആനന്ദലബ്ധിയിൽ ആറാടിക്കുമ്പോൾ അതാറാടിക്കുന്ന പണ്ഡിതന്മാരുടെ വേദിയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് ഇത്തരം പ്രഭാഷണങ്ങൾ നടത്തരുതെന്നും ഇത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശമാണെന്നും കുറഞ്ഞപക്ഷം അത് കേൾക്കാൻ പോയി ഇരിക്കലെങ്കിലും ഒഴിവാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ് പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ അയച്ചു തന്നു അതിന് ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ വേറൊരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹവും ഈ പറഞ്ഞ ഇസ്ലാമത വിശ്വാസിയാണ് എന്നെപ്പോലെ സംഘടനാ ബന്ധുവോ അല്ലെങ്കിൽ സംഘടനാ വൈദ്യയോ ഒന്നും അല്ലാത്ത അല്ലാത്തൊരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹവും സമാനമായ ഒരു സംഗതി സൂചിപ്പിക്കുകയുണ്ടായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പിൽ ഇസ്ലാം വളരുന്നു യൂറോപ്പിൽ ഇസ്ലാം വളരുന്നു എന്ന് ഇവിടുത്തെ മൈക്ക് കെട്ടി വെറുതെ പ്രസംഗിച്ച സമയം കളയുമ്പോൾ നിങ്ങളെ കണ്ട് നിങ്ങളുടെ പ്രവൃത്തി കണ്ട് നിങ്ങളെ വിലയിരുത്തിയാൽ ഈ സംഘടനകളെ കണ്ട് ആരിതിലേക്ക് വരും എന്ന ചിന്ത കൂടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഇനി അങ്ങനെ ആരെങ്കിലും ഒരുത്തം വന്നാൽ അവൻ അവനവൻ്റെ ആദർശത്തെയോ ആശയത്തെയോ പറഞ്ഞു പോയാൽ കമൻറ്റിലും മെസ്സഞ്ചറിലുമെല്ലാം അവനെ പച്ച തെറി വിളിച്ച് ആറാടുന്ന ആറാടിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരും അത് ചെയ്യുന്ന വിഡ്ഢി കൂസ്മാണ്ടങ്ങളും നിങ്ങൾ ചെയ്യുന്നത് ദീനാണെന്നാണോ വിശ്വസിക്കുന്നത് ദേ പ്രിൻസ് ജോസഫിൻ്റെ ഈ കുറിപ്പ് വായിച്ചുകൊണ്ട് ബാക്കി പറയാം അല്പം ദീർഘമായ കുറിപ്പാണ് മെസ്സഞ്ചർ തുറന്നാൽ പല ടൈപ്പ് മനുഷ്യന്മാരാണ് വളരെ നല്ല സൗഹൃദം പുലർത്തുന്ന പച്ചയായ മനുഷ്യന്മാർ പച്ച വിളിക്കുന്ന സൗഹൃദങ്ങൾ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് സ്റ്റിക്കർ തറന്നവർ അവസാനത്തെ വിഭാഗമാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ സുന്നികളുമായിട്ടാണോ സൗഹൃദം നിങ്ങൾ സലഫികളുമായിട്ടാണോ സൗഹൃദം അവരുമായി ബന്ധപ്പെടരുത് എവരുമായി ബന്ധപ്പെടരുത് നിങ്ങൾ നാശത്തിലേക്ക് മെസ്സഞ്ചറിലെ സ്ഥിരം കമൻറ്റുകളാണ് എനിക്കെന്ത് സുന്നി എനിക്കെന്ത് മുജാഹിദ് എന്നോട് എന്തിനാണ് അവർ അത് പറയുന്നതെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് പറയുന്നവർക്ക് നാണമില്ലെങ്കിലും ഉണ്ടെന്ന ബോധമെങ്കിലും ഇവർക്ക് വേണ്ടേ ഞാൻ ആദ്യമായി ഇസ്ലാമിക വിമർശനങ്ങൾക്ക് മറുപടി കണ്ടു തുടങ്ങിയത് അൺമാസ്കിംഗ് എത്തിസം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അതിലെനിക്ക് സുന്നിയോ മുജാഹിദോ ഒന്നിനെയും കാണാൻ കഴിഞ്ഞിട്ടില്ല ശേഷം ജനുവരി ഒമ്പതിന് അക്ബർ ബാഷ് ജബ്ബാർ മാഷ് സംവാദത്തിലൂടെയാണ് കാര്യങ്ങൾ ഏറെക്കുറെ ഇസ്ലാമിനെ കുറിച്ച് ഗ്രഹിച്ചു തുടങ്ങുന്നത് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഇസ്ലാമിൽ ഷിയ സുന്നി എന്ന വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇവർ തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിരുന്നു കൂടുതൽ മുസ്ലീങ്ങളുമായി ഇടപഴകി തുടങ്ങിയതോടെയാണ് ഇവർക്കിടയിലുള്ള ഭയങ്കരമായ കുത്തിത്തിരിപ്പും വാക്കുതർക്കങ്ങളും മനസ്സിലായി തുടങ്ങിയത് ലോകത്തെ എല്ലാ മുസ്ലീങ്ങൾക്കും ഒരു ഖുർഹാനാണ് ഒരു ദൈവമാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഒരേ ദിശയിലേക്കാണ് ഏകതയിൽ ഇത്രയും സമാനതകളുള്ള വേറൊരു മതത്തെ കാണാൻ കഴിയില്ല കേരളത്തിലെ മുസ്ലീങ്ങളെയാണ് കൂടുതൽ കൊണ്ട് ഇവർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകളും അടിയും മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഇത്രയ്ക്ക് അസഹിഷ്ണുതരാണോ എന്ന് തോന്നിപ്പോകുന്നത് ക്രൈസ്തവ മതത്തിൽ തന്നെ നിരവധി തരം ബൈബിൾ പിന്തുടർന്ന് ജീവിക്കുന്നവരുണ്ട് ക്രൂശീകരണത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും വിഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവരുമുണ്ട് സ്വീകരിക്കാത്തവരുമുണ്ട് കുർബാന നടത്തേണ്ടത് തിരിഞ്ഞാണോ മറിഞ്ഞാണോ എന്ന അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട് പക്ഷേ മുസ്ലിങ്ങൾക്കുള്ളതുപോലെ ചീത്ത വിളിക്കുന്ന പരസ്പരം തമ്മിലടിക്കുന്ന ഇത്രയും ഭിന്നതയുണ്ടെന്ന് തോന്നുന്നില്ല ചില അപവാദങ്ങൾ ഒഴിച്ചാൽ ഹിന്ദുമതത്തിൽ കുറേയേറെ ജാതീയതകളുണ്ട് ഉപജാതീയതകളുണ്ട് പക്ഷേ അവർക്കിടയിലും ഇത്രയ്ക്ക് ഭിന്നിപ്പ് കാണാൻ കഴിയില്ല ഈ അടുത്ത് കുറേ സംവാദങ്ങൾ കണ്ടു നോക്കി നോക്കാൻ കാരണം മെസ്സഞ്ചറിലെ സുന്നി മുജാഹിദ് ചോദ്യങ്ങളാണ് എത്രയോ വൾഗറാണ് അവരുടെ പ്രയോഗങ്ങളും അവരുടെ ചിന്തകളും ചിന്തകളുമെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ സംവാദങ്ങൾ ഒരു കാലത്ത് ഹിന്ദുക്കളിൽ ഉണ്ടായിരുന്ന ജാതി പ്രശ്നങ്ങൾ പോലെയാണ് മുസ്ലിങ്ങൾക്കിടയിലെ ജാതി സംവാദങ്ങൾ കണ്ടാൽ തോന്നുന്നത് അന്ന് ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളോടോ യാതൊരു എതിർപ്പുമില്ലായിരുന്നു പക്ഷേ അവർക്കുള്ളിലെ ജാതീയത എന്ന് പറയുന്നത് അസഹനീയമാം വിധം വലുതായിരുന്നു അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെ ഈ ജാതി സംവാദങ്ങൾ എന്ന് കണ്ടാൽ എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ മുസ്ലിം സംഘടനകളും ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ അവർ തമ്മിൽ യാതൊരു ഇഷ്ടവും പ്രകടിപ്പിക്കാറില്ല മുസ്ലിം സംഘടനകളും ഗ്രൂപ്പുകളും അവർ ചെയ്യുന്ന ചാരിറ്റി വർക്കുകൾ അവർ ചെയ്യുന്ന സഹായങ്ങൾ അവർ ചെയ്യുന്ന നന്മകൾ ഇതൊന്നുമില്ലെന്നല്ല ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇത്തരം മേഖലകളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവർ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല എൻ്റെ സുഹൃത്തുക്കളായ പലരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് കുവൈറ്റ് ഇറാഖ് ഖത്തർ അമേരിക്ക ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലാണ് അധികവും ഒരു മതത്തെ പഠിച്ച് കൂടുതലായി കൺവേർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇസ്ലാം മതം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇസ്ലാം മതത്തിലേക്ക് പോകുന്നവരിൽ കൂടുതലും സ്ത്രീകളാണെന്നാണ് അനുഭവങ്ങളിൽ നിന്നും കേട്ടറിവുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് ഈ അടുത്ത് പറയുകയുണ്ടായി അവൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിന് ശേഷം ആയിരക്കണക്കിന് പേരാണ് അവരുടെ ഓഫീസുകളിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതെന്ന് അമേരിക്കയിൽ ഇസ്ലാം സ്വീകരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെക്കാളും മുപ്പത് ശതമാനം വർദ്ധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവരൊക്കെ ഏതെങ്കിലും സംഘടനകളെ മനസ്സിലാക്കിയതിന് ശേഷമല്ല ഇസ്ലാം സ്വീകരിക്കുന്നത് സ്വയം ഇസ്ലാം പഠിച്ച് സ്വീകരിക്കുന്നവരാണ് നിരന്തരം മതപഠന ക്ലാസ്സുകളും അല്ലാത്ത ക്ലാസ്സുകളും കേൾക്കുന്ന ഇവരിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും മോശമായ പദങ്ങൾ പ്രയോഗിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകാറുണ്ട് യൂട്യൂബ് ചാനലുകളുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയും അടിയിലെ കമൻറ്റുകൾ കണ്ടാൽ അരോചകവും വെറുപ്പും മാത്രമാണ് സമ്മാനിക്കുന്നത് ഇത്തരത്തിലുള്ള യാതൊരുവിധ മോട്ടിവേഷൻ ക്ലാസ്സുകൾ മറ്റു മതപാഠങ്ങൾ കേൾക്കാത്ത ഹിന്ദു മതത്തിലെ പുതിയ തലമുറകളിൽ ഇതിലും നല്ല ചിന്തകളും മാന്യമായ ഇടപെടലും കാണുന്നു എന്നത് അഭിനന്ദനാർഹമാണ് സത്യമാണ് ഈ പറയുന്നത് മുസ്ലിം സമൂഹത്തിലെ ഒരു കല്യാണത്തിന് പോലും ഇനി പോകുന്നില്ലെന്നാണ് പുതിയ തീരുമാനം വല്ലപ്പോഴുമാണ് കാക്കാമാരുടെ കല്യാണം വന്ന് കിട്ടുന്നത് അത്രയ്ക്ക് ദൂർത്തും കച്ചറയുമാണ് കാണുന്നത് അവസാനമായി ചങ്ങനാശ്ശേരിയിൽ ഒരു കല്യാണം കൂടി ആ കല്യാണത്തിന് പുതുമളവാളൻ വന്നത് ആവേശത്തിലെ ഫഹദ് ഫാസിലിൻ്റെ വേഷവും അണിഞ്ഞുകൊണ്ടാണ് അത്രയ്ക്ക് അറപ്പ് തോന്നി ആ കല്യാണത്തോട് ഇവരെ കണ്ടാണോ എന്നറിയില്ല ക്രിസ്തു മതത്തിലെ കല്യാണ ഇരുന്നിലും ഇത്തരം ആഭാസങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും നല്ല മാന്യമായി വിവാഹ സൽക്കാരങ്ങൾ നടക്കുന്നത് ഹൈന്ദവ വിഭാഗങ്ങളിൽ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഭക്ഷണം സദ്യ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വേറെ അപ്ഡേഷൻ ഒന്നും വരാനില്ല വളരെ ലളിതവുമാണ് കല്യാണ രാവിലെ ആഘോഷങ്ങളിലെ ആഭാസങ്ങൾ ഈ കൂടിയ ഒരു കല്യാണത്തിനും കണ്ടിട്ടില്ല ഹിന്ദുമതത്തിലെ ഇത്തരം നന്മകൾ ആരും പ്രമോട്ട് ചെയ്യുന്നില്ല ഇസ്ലാമിനെക്കുറിച്ച് ഈ പറഞ്ഞ ആരോപണങ്ങൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല പക്ഷെ പറയാതിരിക്കാൻ വയ്യ ആരും തെറിവിളിയുമായി കമന്റ് ബോക്സിൽ വരരുത് അനുഭവങ്ങൾ എന്ന് മാത്രം ഈ സംഘടനകളുടെ സംവാദം യഥാർത്ഥത്തിൽ പഠിച്ചാൽ ഇസ്ലാമിലേക്ക് ആരും തിരിഞ്ഞു നോക്കില്ല മുഖം തിരിച്ചു കളയും സത്യം നൂറ് ശതമാനം അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കാവുന്ന കുറിപ്പാണ് ഈ പ്രിൻസ് ജോസഫ് എഴുതിയത് ഞാൻ ഒരുപാട് ഹിന്ദുമത വിശ്വാസികളായ സഹോദരന്മാരുടെ കല്യാണത്തിന് പോയിട്ടുണ്ട് അവരുടെ ഭക്തി അനുസരിച്ച് അഗ്നി ചിലപ്പോൾ ഒരു ഗാനമേളയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗാനമേള എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ നിന്ന് പാടുന്നു ഈ ഇരിക്കുന്നവർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി അതിനപ്പുറത്ത് വധുവും വരനുമൊക്കെ അതിൻ്റെ മര്യാദയോടെയാണ് സമീപിക്കുന്നത് ഭക്ഷണത്തിൽ കച്ചറയില്ല അനാവശ്യമായ ആരെയോ തോൽപ്പിക്കാൻ വേണ്ടി ആരെയോ കാണിക്കുന്ന ആഭാസ തരങ്ങളില്ല പുതിയ പെണ്ണും പുതിയാപ്പിളയും ഒരുങ്ങി ആ വരുന്നത് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലോ ആരെയോ തോൽപ്പിക്കാൻ കാണിക്കുന്ന മണ്ടത്തരങ്ങളും ഊളത്തരങ്ങളും ഇല്ല വളരെ സ്വാഭാവികമായിട്ടാണ് അവർ അവരതിനെയൊക്കെ സമീപിക്കുന്നത് എന്നാൽ ഉത്തമ സമുദായത്തിലെ കല്യാണമോ എന്തെല്ലാം കോപ്രായങ്ങളും എന്തെല്ലാം തോന്നിയാസങ്ങളുമാണ് നടക്കുന്നത് പെണ്ണും പെണ്ണിൻ്റെ സഹോദരിമാരും നൃത്തം ചെയ്യുന്നു പെണ്ണിൻ്റെ ഉമ്മ നൃത്തം ചെയ്യുന്നു പെണ്ണിൻ്റെ വാപ്പ ബ്രേക്ക് ഡാൻസ് കളിക്കുന്നു കുതിരപ്പുറത്ത് കയറുന്നു ആനപ്പുറത്ത് കയറുന്നു കഴുതപ്പുറത്ത് കയറുന്നു ഈ തോന്നിയാസങ്ങളെല്ലാം കാണിച്ചിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ വാപ്പ കോഴിയെ കൊടുക്കുന്ന ആളായിരുന്നു വാപ്പ മുട്ട കൊടുക്കുന്ന ആളാണ് വാപ്പ കോവിഡ് വന്നപ്പോൾ ആളുകൾക്ക് പത്ത് കിറ്റ് കൊടുത്ത് ഇതൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ചിന്തിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ ഒരു വിശ്വാസത്തെ വികൃതമാക്കാതിരിക്കാൻ ശ്രമിക്കുക അത് ഉറപ്പുവരുത്താനാണ് നിങ്ങൾ ഈ തലപ്പാവും ജുബയും വെള്ളവസ്ത്രവും ഒക്കെ ധരിച്ച് നടക്കുന്നതെന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം അല്ലാതെ അവിടെ ചെന്നിരുന്ന് അവരുടെ മൈന പറഞ്ഞ് അവരെ പൊക്കി പറഞ്ഞ് കെട്ടുകണക്കിന് നോട്ടും പിരിവും വാങ്ങിച്ച് അവരൊക്കെ കാണിക്കുന്ന എന്ത് തോന്നിയാസങ്ങളെയും അംഗീകരിച്ച് എൻ്റെ സ്ഥാപനത്തിനും എൻ്റെ മദ്രസയ്ക്കും മറ്റേനും മറിച്ചതിനും എല്ലാം കോടികൾ വരുത്തി തലമുറകൾക്ക് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയല്ല വിടൂല നിന്നെ ഒന്നും അത് ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് കാരണം അവൻ്റെ മതവും അവൻ്റെ വിശ്വാസവും വിറ്റ് തിന്ന് ജീവിക്കുക എന്ന് പറയുന്ന പണിയുമായി നടക്കുന്നത് ഒരിക്കലും ന്യായമായ കാര്യമല്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കെതിരെ വർത്തമാനം പറയാൻ കഴിയണം അല്ലാതെ കിട്ടുന്നത് എന്തും ഒപ്പിച്ച് കള്ളഹാജരാണെങ്കിൽ ഹാജരിട്ട് ബുക്ക് തിരുത്തി കോടികൾ വാങ്ങി തിന്ന് പിന്നെയും ഈ സമൂഹത്തിലെ മനുഷ്യരെ ദീൻ പറയാനും ആഹ്റം പഠിപ്പിക്കാനും പരലോകത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാനും പാതിരാപ്രസംഗവും നടത്തി അവരുടെ മടിയിലും പോക്കറ്റിലും ഇരിക്കുന്നത് ഊറ്റിയെടുത്ത് ഈണത്തിലും താളത്തിലും കവിതകളും കഥകളും ചെല്ലി ഉമ്മമാരെ കരയിച്ച അന്തരീക്ഷത്തിൽ നിർത്തി ഏത് ലോകത്തേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ ഏത് അള്ളാഹുവിനെയാണ് പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ചിന്തയോ വിശ്വാസമോ മൂല്യമോ ഉണ്ടോ ഇതിനൊക്കെ പോയി പോയിരുന്ന് എന്തെങ്കിലും കിട്ടുന്നത് കമ്മി ജീവിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഇത് ഈ കേൾക്കുന്ന അനുയായികളുണ്ടല്ലോ അവരവരുടെ നേതാക്കൾക്ക് അയച്ചു കൊടുക്കണം ഏതെങ്കിലും കൊള്ളാവുന്ന വ്യവസായിയോ കാശ് തരുന്ന വ്യവസായിയോ പലിശയ്ക്ക് കൊടുത്താലും പലിശ വാങ്ങിയാലും ഒന്നും പഞ്ചപുച്ചമടക്കി വീണ്ടും കിട്ടാൻ വേണ്ടി കൈനീട്ട് ജീവിക്കുമ്പോൾ ഇതിനകത്തുള്ള മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറും മുശിരിക്കും ആക്കി ഈ സമുദായത്തിനകത്ത് ജാതി സൃഷ്ടിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ ആയിരിക്കും ആദ്യം അല്ല തൂക്കുക കള്ളുകൂടിയനേയും പെണ്ണൂടിയനെയൊക്കെ പിന്നേ ഉള്ളൂ കാരണം അവൻ വേറെ സമൂഹത്തിന് വേറെ നാശമൊന്നും ഉണ്ടാക്കില്ല അവൻ തെറ്റെയ്തു എന്നുള്ളതേ ഉള്ളൂ അത് ഓർമ്മയിൽ ഇരിക്കണം